ഹലോ ഗായ്സ് എല്ലാവർക്കും അഗിൻസ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വിഷു സ്പെഷ്യൽ വ്ലോഗാണെട്ടോ വിഷു മാത്രമല്ല ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഏപ്രിൽ പതിനാലിനാണ് ജനിച്ചത് എൻ്റെ നക്ഷത്രം നാളെയാണ് കേട്ടോ വരുന്നത് പതിനഞ്ചാം തീയതി അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒറ്റ ദിവസത്തിൽ അങ്ങ് തീരുമാനമാക്കുകയാണേ അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ രാത്രി അത് പൊട്ടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ച് തുടങ്ങിയപ്പോഴേക്കും എന്താ അച്ചു വന്നു പിന്നെ ബാക്കി അച്ചു അങ്ങ് കയ്യേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പേടിയൊന്നും ഇല്ല എനിക്കിത് ഭയങ്കര പേടിയാണ് പിന്നെ അലൂനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്താ സംഭവം എന്നൊക്കെ അവനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാങ്ങിച്ചതെന്നേ ഉള്ളൂ കുറച്ച് പടക്കേ വാങ്ങിയിട്ടുള്ളൂ അതും സൗണ്ട് ഇല്ലാത്ത നോക്കി വാങ്ങാനാണ് പറഞ്ഞത് പക്ഷേ ഈ തറച്ചക്രം വരെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും സൗണ്ട് ഉണ്ടായിരുന്നു എനിക്കിതൊക്കെ പേടിയാണ് പിന്നെ ജസ്റ്റ് വീട് എടുക്കണമല്ലോ വിചാരിച്ചട നിൽക്കുകയാണ് കേട്ടോ ഈ പൂത്തിരിക്കൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു പിന്നെ കൂടുതലും ഈ ചൈനീസ് പടക്കം ആയതുകൊണ്ട് തന്നെ എല്ലാം ഇതുപോലെ ഒരുമാതിരി പിരിവരി സാധനങ്ങളാണല്ലോ അങ്ങനെ ഇത് കുറേ കുറേ നേരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും കുറേ സമയം എടുത്തു ഇതൊക്കെ ഒന്ന് കത്തിച്ച് പൊട്ടിച്ചൊക്കെ വരാൻ പിന്നെ എൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പൊടിത്തറികളും പൊള്ളലും ഒക്കെ ഉണ്ടായിട്ടോ അത് വേറെ കാര്യം അപ്പം മധു വംഗളും സന്ധ്യ ആൻറ്റി ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ കുട്ടികളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നല്ല രസമായിരുന്നു കേട്ടോ നല്ല രാത്രി കുറേ നാളിന് ശേഷമാണ് ഇതുപോലെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതും ഇതുപോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണിയൊക്കെ വെക്കുമെങ്കിലും പടക്കം അങ്ങനെ വാങ്ങാനില്ല കാരണം അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തൊരു ആയതുകൊണ്ട് അങ്ങനെ വാങ്ങാനില്ല കുറേ നാളിന് ശേഷമാണ് ഇത് വാങ്ങി ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അജുവാ പോയി വാങ്ങിയത് അപ്പോൾ വാങ്ങി വന്നിട്ട് നമ്മൾ ഷോപ്പിൽ വെച്ചിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു എ സിയിൽ ഇരുന്നിട്ട് അപ്പോൾ എല്ലാത്തിനും ഒന്ന് പൊട്ടി വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ ഒന്ന് ചൂടായി വരാൻ പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ പിന്നെ ലാസ്റ്റിലോട്ടായപ്പോൾ എല്ലാം ആ ഒരു സ്പീഡിൽ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും ആദ്യമൊക്കെ നമുക്ക് എല്ലാം കത്തി വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരേ സാധനങ്ങൾ തന്നെ കുറേ വാങ്ങിച്ചു അങ്ങനെയാണ് വാങ്ങിച്ചത് ഒരുപാട് ഐറ്റംസ് ആയിട്ട് വാങ്ങിക്കാണ്ട് ഒരേ ഐറ്റംസ് കുറേ വാങ്ങിച്ചു അങ്ങനെയാണ് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കുറേ വെറൈറ്റി ഒന്നും കാണാൻ പറ്റിയില്ല ഈ പുത്തിരി പിന്നെ എന്താ പറയുക കമ്പിത്തിരി മത്താപ്പ് ചക്രം അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ അത് തന്നെ കുറെ ഇങ്ങനെ ബോക്സുകളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെയൊക്കെ കതിച്ചു വന്നിട്ടും പിന്നെ ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ പൊട്ടിക്കാൻ വിചാരിച്ചു കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണിയൊക്കെ ഒരുക്കി സെറ്റാക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ എന്നിട്ട് ഇന്നിപ്പോൾ രാത്രി നേരത്തെയൊക്കെ കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ പാമ്പിൻ്റെ സാധനം അലിക്കുട്ടി നല്ല ഇഷ്ടമായിട്ട് അവനത് കണ്ടിട്ട് പിന്നെയും പിന്നെയും പമ്പ് പാമ്പും പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം പൊട്ടിക്കുമ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളത് വാങ്ങിച്ചത് പക്ഷേ അവനിത് പേടിയായിരുന്നു അവൻ കണ്ണും പൊത്തി അയ്യോ പേടി പേടി പേടിയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ തിരിച്ച് പോയി നമ്മൾ കണിയൊക്കെ സെറ്റാക്കി വെച്ചു രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു ഇനി രാവിലെ അമ്മ എണീച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ എന്ന് അരിച്ചിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി എല്ലാം നേരത്തെ തന്നെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ച് ഞങ്ങൾ കിടന്നിറങ്ങി രാവിലെ അമ്മ എണീച്ച് ഒക്കെ വിളക്കൊക്കെ കത്തിച്ചിട്ട് എന്നെ വിളിച്ചു കണത്തി അച്ചുനെയൊക്കെ വിളിച്ചു കിണത്തി കണി കാണിച്ചു കൈനീട്ടൊക്കെ തന്നു എന്നിട്ട് പിന്നെ അല്ലുകൂട്ടനെ എണീപ്പിക്കുന്നതായിരുന്നു ടാസ്ക് കാരണം അവ എണീക്കയോ എണീച്ചാൽ കരച്ചിലായിരിക്കുമോ എന്നൊക്കെ ആകെ ടെൻഷനായിരുന്നു അതുപോലെ തന്നെ നല്ല കരച്ചിലൊക്കെ തന്നെയായിരുന്നു എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ കേട്ടോ പിന്നെ എന്താ പറയുക ഞങ്ങളെ കുഞ്ഞി കൃഷ്ണനാണ് ഇവിടെ ഞങ്ങളുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ടുള്ള കൃഷ്ണനാണത് അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നു അവനെ എടുത്തോണ്ട് വന്നപ്പോഴൊന്നും കരഞ്ഞില്ല കണ്ടത് കണ്ടിട്ടൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനെ ഭയങ്കര മണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് കുറച്ചൂരൊക്കെ അങ്ങനെ എന്താ സംഭവം എന്നൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ കരയാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞിട്ട് കൊടുത്തൊക്കെ വലിച്ചെറിഞ്ഞു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അവനെ കൊണ്ടുപോയി കിടത്തി ഉറക്കി ആ ഉറക്കി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം അങ്ങനെ കിടന്നു അതുകഴിഞ്ഞ് പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കൃഷ്ണൻ്റെ കോവിലാണ് പോകേണ്ടത് പക്ഷെ നമുക്ക് എന്താ പറയുക അടുത്ത് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു നമുക്ക് അറിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മൾ തിരുവനന്തപുരം തന്നെ പോയി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പോവാണ് കേട്ടോ മേഡം സ്കൂട്ടറിലാണ് പോകുന്നത് അച്ചു അച്ഛൻ്റെ വേണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായി ഇങ്ങനെ സ്കൂട്ടറിൽ പോയിട്ട് പിന്നെ ഭയങ്കര ചൂടാണ് രാവിലെ നമ്മൾ ഏഴുമണിയൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്നിട്ട് അപ്പോഴേ ചൂടാണ് ഭയങ്കര ചൂടാണ് എന്നാലും മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും മൊത്തത്തിൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ രണ്ട് സൈഡിൽ നിറയെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അന്ന് ഉത്സവത്തിൻ്റെതാണെന്ന് തോന്നുന്നു ഇതുവരെ പൊളിച്ചിട്ട് ഫുള്ളായിട്ട് പൊളിച്ചോണ്ട് പോയിട്ടൊന്നും ഇല്ല കടകൾ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് അപ്പം നമ്മൾ പോയി നമ്മൾ വഴിപാട് രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എല്ലായിടവും തൊഴുതു പിന്നെ നമ്മൾ പോയി പ്രസാദം വാങ്ങിച്ചു രക്തപുഷ്പാഞ്ജലി വെച്ചാൽ ഇങ്ങനെ ഒരു തെങ്ങി ശർക്കരയൊക്കെ ഒക്കെ ഇട്ടൊരു പ്രസാദം കിട്ടും കേട്ടോ നല്ല ടേസ്റ്റായി കഴിക്കാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അത് കുറേ കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അത് കുറച്ച് കഴിച്ചു പ്രസാദം കിട്ടി അവിടെ നിന്ന് കുറച്ച് കഴിക്കണതാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കുറച്ച് കഴിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിഷമം ഇപ്പം നമ്മളവിടുത്തെ ദേവസം കാന്റിനിൽ പോയി നമ്മൾ സ്ഥിരം ദേവസ്വം ക്യാൻറ്റീൻ പോയി എനിക്ക് അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചായയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ അവിടെ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ പോയി ഞാനും അമ്മയും മസാല ദോശ പറഞ്ഞു അച്ചും നേർ ഓസ്റ്റ് പറഞ്ഞു പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചായയും അലുകൂട്ടിന് ഇതിൽ നിന്ന് വട കേട്ടോ മെയിനായിട്ട് കഴിച്ചത് അവന് വട ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ വീട്ടിൽ പോയി അപ്പോൾ രാവിലെയൊക്കെ എണീച്ചതല്ലേ കുറച്ചു നേരൊക്കെ അങ്ങനെ റെസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഭയങ്കര ക്ഷീണം രാവിലെ എണീച്ചതും പിന്നെ എന്താ പറയുക എന്തൊക്കെയോ അറിയില്ല നമുക്ക് ഉറക്കെ ശരിയായാലും ഇത് തന്നെ ഒരു ക്ഷീണമാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ടിനി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോകാനുണ്ട് അങ്ങനെ ആ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ റെഡിയായി പോവാണ് നമ്മൾ നേരെ ഷോപ്പിലോട്ട് ആദ്യം പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓട്ടോ വിളിക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇന്ന് വിഷൊക്കെ ആയതുകൊണ്ട് അധികം ഓട്ടോ ഒന്നുമില്ല കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അല്ലിക്കുട്ടം എന്താ അവിടെയുള്ള കല്ലും ഒക്കെ ഇങ്ങനെ തട്ടി തട്ടി പുറത്തേക്ക് എടുക്കുകയാണ് അവനോ മെയിൻ പരിപാടി എന്തെങ്കിലും ഉള്ളിലൊക്കെ മണ്ണിനടിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതിനൊക്കെ ഇങ്ങനെ ചകഞ്ഞ് എടുക്കുക ആ ഓട്ടോ കുറേ നേരം നോക്കി നിന്നിട്ടാണ് കിട്ടിയത് ആ കിട്ടിയതും നമുക്ക് അങ്ങാടി പുറത്തേക്കാണ് കിട്ടിയത് അവിടെ നിന്ന് പിന്നെ വീണ്ടും മാറി കയറേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതാ നോക്കി നോക്കി ഞങ്ങൾക്ക് വണ്ടി കിട്ടി അപ്പോൾ ആദ്യം ഷോപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരത്തെ തന്നെ ഷോപ്പിൽ പോയി മുഫീദ് ഷോപ്പ് തുറന്നിട്ടുണ്ട് ലാല് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആ ഷോപ്പിലെത്തിയപ്പോൾ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ആ കുട്ടീനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ കുറേ നേരം ആ കുട്ടിയായിട്ട് കളിച്ചു കേട്ടോ ഭയങ്കര രസമായിരുന്നു രണ്ടാളും കൂടെ ഓടി ഓടി കളിക്കുന്നതാണ് അധികം ഒറ്റയ്ക്ക് കളിക്കുന്നതായിരുന്നു ഞാൻ ഇഷ്ടം ഇപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കൂടി കളിക്കുന്നുണ്ട് കുട്ടികളെ കുട്ടികളൊക്കെ ഉണ്ടാകാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിച്ച് പോവും അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് തന്നിട്ട് പിന്നെ ഞങ്ങൾ കേക്ക് ഹോൾഡിലോട്ട് പോയി ബർത്ത്ഡേൻ്റെ വലിയ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒന്നൊരു കേക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ അപ്പം നമ്മളടുത്ത് തന്നെ കേക്ക് വേൾഡ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് അവിടുത്തെ കേക്കുകൾ എല്ലാം തന്നെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് നട്ടി ബബിളാണ് വാങ്ങിച്ചത് എന്നിട്ട്താ ഞങ്ങൾ കേക്ക് കിട്ടിയ കേട്ടോ കുട്ടുവിനെല്ലായിടത്തും മിസ് ചെയ്യുന്നുണ്ട് കുട്ടി ഈ മാസം വരുന്നുണ്ട് അപ്പോൾ പക്ഷേ എന്താ പറയുക ഇതൊക്കെ നേരത്തെ ആയിപ്പോലോ വിഷുവും ബർത്ത്ഡേ ഒക്കെ അപ്പോൾ മോൻ്റെ ബർത്ത് ഡേക്ക് വരും അപ്പം അന്ന് ഇനി കുട്ടിനെ വീണ്ടും വീഡിയോസിലൊക്കെ കാണാം കേട്ടോ അങ്ങനെ ദാ കേക്ക് കട്ട് ചെയ്തു ഞങ്ങൾ കഴിച്ചു അമ്മ വലിയൊരു പീസ് എടുത്ത് വായില്ല കേട്ടോ അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള കേക്ക് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലോട്ട് പോയി ഷോപ്പിൽ പോയപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കിട്ടി മൂഫീതിൻ്റെ ഭാഗം അങ്ങനെ ആ സർപ്രൈസൊക്കെ പൊളിച്ച് നോക്കി അങ്ങനത്തെ കുറേ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു എന്താ പറയുക ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡി കാത്ലോൺ പോയി അമ്മയ്ക്ക് ഒരു സൺസ്ക്രീൻ ജാക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു അതും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വിട്ടു പോയി കിടന്നുറങ്ങി ഫുൾ റെസ്റ്റ് ഇട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേച്ചാ ബാബായ്